നമസ്കാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്വാസകോശത്തെ ബാധിക്കുന്ന ദീർഘസ്ഥായിയായ ഗുരുതരമെന്ന് തന്നെ പറയാവുന്ന രോഗമാണ് സിഒപിഡി പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമല്ല സിഒപിഡി പക്ഷേ കൃത്യമായ ചികിത്സയിലൂടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അനുബന്ധ രോഗങ്ങൾ തടയാനും സാധിച്ചേക്കും സിഒപിഡി രോഗികളിൽ കോവിഡ് പിടിപെട്ടാൽ ഗുരുതരമാകാനും സാധ്യത കൂടുതലാണ് സിഒപിഡിയെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തിരുവനന്തപുരം എസ്യുടി ആശുപത്രിയിലെ കൺസൾട്ടന്റ് പൾമിനോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ചേരുന്നു ഡോക്ടർ സ്വാഗതം ഡോക്ടർ ആദ്യം തന്നെ സിഒപിഡി എന്താണ് ഈ അസുഖം എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം സിഒപിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എയർവേയിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എയർവേ ഡിസീസ് ആണ് ഇത് അവിടെ വരുന്ന മാറ്റങ്ങൾ എയർവേയിൽ വരുന്ന ചുരുക്കം പെർമനന്റ് ആയി റിവേഴ്സിബിൾ അല്ലാത്ത രീതിയിലുള്ള ചുരുക്കങ്ങളാണ് ഇതിൽ വരുന്നത് ഇത് പൊതുവെ അധികമായി പുക വലിക്കുന്നവര് മറ്റേ ജോലി സംബന്ധമായിട്ട് ഒരുപാട് എക്സ്പോഷേഴ്സ് കെമിക്കൽ എക്സ്പോഷേഴ്സും പുകയുടെ എക്സ്പോഷേഴ്സ് ഉള്ളവർക്കും വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിൽ നിന്നുള്ള അടുപ്പിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നവർക്കും അന്തരീക്ഷ മലിനീകരണം കൂടി വരുന്നത് കൊണ്ട് കൂടുതൽ കെമിക്കൽ എക്സ്പോഷേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ടും ഒക്കെയാണ് സിഒപിഡി പൊതുവെ വരുന്നത് ഇത് കൺജനൈറ്റൽ കാരണങ്ങൾ കൊണ്ടും വരാം ആൽഫ 1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി എന്ന പോലത്തെ അസുഖങ്ങളും ബുള്ളസ് ലങ് ഡിസീസ് പോലത്തെ അസുഖങ്ങളും ഉള്ളവർക്കും സിഒപിഡി വരാം പക്ഷെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാരണം സ്മോക്കിംഗ് തന്നെയാണ് സ്മോക്കിങ്ങും അതുപോലെ തന്നെ ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടക്കുമ്പോൾ ഉണ്ടാവുന്ന കിതപ്പ് ആയിട്ടാണ് പ്രകടമാകുന്നത് കൂടുതൽ ഓരോ മാസങ്ങളും വർഷവും ഒക്കെ പോകുന്നതോറും നടക്കുമ്പോൾ ക്രമേണ വർദ്ധിക്കുന്ന ശ്വാസം മുട്ടലായിട്ടും കിതപ്പായിട്ടും പിന്നെ അത് തണുപ്പടിക്കുമ്പോൾ ചുമച്ച് കവന്തുപ്പല് കൂടുതലാവുക അതുപോലെ ശ്വാസം മുട്ടൽ വരിക കുറുങ്ങല് വരിക കുനിയുമ്പോൾ കിതപ്പ് വരിക ശ്വാസം മുട്ടൽ വരിക ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശ്വാസനാളങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നത് തടയാനും അതൊരു വളരെ സിവിയർ സിഒപിഡി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഡോക്ടർ ഇപ്പോൾ പൊതുവേ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവുക കിതപ്പൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യം ധരിക്കുക ആസ്മയാവാനുള്ള സാധ്യതയാണ് എന്നാണ് എങ്ങനെയാണ് ഈ സിഒപിഡിയുടെയും ആസ്മയുടെയും ലക്ഷണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് ഈ രണ്ട് അസുഖങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് അസുഖങ്ങൾക്കും ഒരുപാട് ഓവർലാപ്പുകളുണ്ട് പണ്ട് സിഒപിഡി എന്നും ആസ്മ എന്നും നമുക്ക് രണ്ടും സെപ്പറേറ്റ് ഒരു ഇതാണ് ഇന്ന് പക്ഷെ നമുക്ക് ഒരുപാട് ഓവർലാപ്പ് ഇതിൽ രണ്ടിലും കാണാൻ പറ്റും എന്നിരുന്നാലും സിഒപിഡി പൊതുവെ 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് കാണുന്നത് അവർക്ക് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഹിസ്റ്ററി ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകവലി അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് പുക എക്സ്പോഷർ വീട്ടിൽ തന്നെ നമ്മൾ പുകയെടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ പാസീവ് സ്മോക്കിംഗ് ഇതെല്ലാം ഈ എക്സ്പോഷേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി ഡെഫിനറ്റീവായിട്ട് നമുക്ക് സിഒപിഡിയിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ കഞ്ചനൈറ്റൽ ആയിട്ടുള്ള ലങ്സിലുള്ള അസുഖങ്ങളും അതിനൊരു ഒരു ഒരു സിഒപിഡി ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു പോയിന്റാണ് സൂചിപ്പിക്കുന്ന ഒരു പോയിന്റാണ് അടുത്തതായിട്ട് ആസ്മ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ മിക്കവർക്കും അതിൻ്റെ സിംറ്റംസ് പ്രകടമായിരിക്കും സിഒപിഡി എഗെയിൻ 40 ഇയേഴ്സിലൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിന് ശേഷമാണ് നമ്മൾ കാണുന്നത് പുക വലിക്കുന്നവർക്കും ആസ്മ എക്സസർബേഷൻ കൂടാം പക്ഷേ അതിൻ്റെ തുടക്കം പുകവലി കാരണം കൊണ്ടല്ല ബാക്കി അലർജീസും മറ്റു കാരണങ്ങളുമാണ് ആദ്യമായിട്ട് പ്രകടമാകുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററി മിക്കപ്പോഴും ആസ്മയിൽ നമുക്ക് കാണാൻ കഴിയും സിഒപിഡിക്ക് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി വേണമെന്ന് നിർബന്ധമില്ല വീട്ടിലെ മറ്റുള്ളവർക്ക് ശ്വാസം ഇതേപോലെ തന്നെ സിഒപിഡി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമല്ല മാത്രമല്ല ആസ്മ അതിന്റെ മെക്കാനിസം തന്നെ ഡിഫറെന്റ് ആണ് അലർജിക് റിയാക്ഷൻസ് വരുന്നതും റിവേഴ്സിബിൾ ആയിട്ടുള്ള എയർവേ ഇൻഫ്ലമേഷൻ ആണ് വരുന്നത് എന്നാൽ സിഒപിഡിയിൽ അത് നോൺ റിവേഴ്സിബിൾ ആയിട്ടുള്ള എയർവേ ഇൻഫ്ലമേഷൻ ആണ് വരുന്നത് ഡോക്ടർ നമുക്ക് ഇടുക്കിയിൽ നിന്ന് രാജൻ എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട് സാർ സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ സർ ടെലിവിഷനിൽ ശ്രദ്ധിക്കേണ്ട ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ രാജൻ കേൾക്കുന്നുണ്ടോ ഹലോ ഡോക്ടർ സംസാരിച്ചോളൂ ഡോക്ടർ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് സർ ചോദിച്ചോളൂ ഡോക്ടർ കേൾക്കുന്നുണ്ട് ഡോക്ടർ
ഡോക്ടർ ആ കോളിൽ വ്യക്തത ഇല്ല വീണ്ടും അദ്ദേഹം വീണ്ടും വിളിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 40 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് സി ഒ പി ഡി ലക്ഷണങ്ങൾ പൊതുവേ കണ്ടുവരിക അപ്പോൾ പുകവലിക്കാരെന്ന് പറയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ഹൈസ്കൂൾ പ്രായം മുതലെയൊക്കെ പുകവലി ശീലമാക്കുന്ന ആളുകളുണ്ടല്ലോ ഒരു 15 വയസ്സ് മുതൽ അതിന് മുന്നേ ഒക്കെ തന്നെ സിഗരറ്റ് വലിച്ചു തുടങ്ങുന്നവരുണ്ട് അപ്പോൾ ഇത്രയും ദീർഘകാലത്തെ പുകവലിയാണ് 40 വയസ്സിനൊക്കെ ശേഷം സി ഒ പി ഡി എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായി പുറത്തു വരുന്നുണ്ടാവുക ഡോക്ടർ അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ പ്രത്യേകിച്ചും ഈ പുകവലിക്കാരിലൊക്കെ ചുമ ഒരു പതിവായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടാവുക കഫം വരിക ഒക്കെ സ്മോക്കേഴ്സ് കഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാവും അപ്പോൾ തുടക്കത്തിലെ സി ഒ പി ഡി തിരിച്ചറിഞ്ഞാലാണ് ചികിത്സിക്കുക അതായത് നമുക്കറിയാം ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖവുമാണ് അപ്പോൾ തുടക്കത്തിലെ തന്നെ തിരിച്ചറിയുകയും അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യേനയുള്ള ചുമ സാധാരണയുള്ള ചുമയല്ല സി ഒ പി ഡി ലക്ഷണങ്ങളാണ് എന്ന് എങ്ങനെയാണ് അവർ മനസ്സിലാക്കേണ്ടത് ഏത് തരം പരിശോധനകളാണ് വേണ്ടത് സി ഒ പി ഡിയുടെ ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തണുപ്പ് കൂടുമ്പോഴാണ് ഇത് അമിതമായിട്ടും വരുന്നത് അത് തണുപ്പ് കാലങ്ങളിൽ വിട്ടു മാറാത്ത ചുമ വരിക ഏർലി മോർണിംഗിൽ ചുമച്ച് കഫം തുപ്പുക ചാര നിറത്തിലുള്ള ഒരു ഗ്രേ കളറിലുള്ള കഫം പുറത്തേക്ക് വരിക ഇവയെല്ലാം സി ഒ പി ഡിക്ക് പോയിന്റ് ചെയ്യുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ പുക വലിക്കുന്ന ആർക്കും ഒരു ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാം ഈ ബ്രോങ്കൈറ്റിസ് ഒരു 3 വർഷമൊക്കെ ടിപ്പിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം പുക വലിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ ഒരു റിക്കറന്റ് ആയിട്ടുള്ള ഒരു കോഫ് വരുന്നത് അവർക്ക് സി ഒ പി ഡിയുടെ ആരംഭ ലക്ഷണങ്ങളായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം അത് ഇവാലുവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ വിട്ടുമാറാത്തൊരു ചുമ വരുമ്പോൾ നമുക്ക് മറ്റ് ലക്ഷണം മറ്റ് അസുഖങ്ങൾ വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം റൂൾ ഔട്ട് ചെയ്യും അതിൽ അലർജി റൈനൈറ്റിസ് സൈനസൈറ്റിസ് അതുപോലെ തന്നെ ക്ഷയം ലങ്സിനെ ബാധിക്കുന്ന ക്ഷയം ക്യാൻസർ എന്നീ അസുഖങ്ങളെല്ലാം ഉണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കണം അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു എക്സ്റേയും ബേസിക് ഇവാലുവേഷനും ആണ് ചെയ്യേണ്ടത് എക്സ്റേ എടുക്കുമ്പോൾ എംഫിസിമാറ്റസ് ചേഞ്ചസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ടിപ്പിക്കൽ എക്സ്റേ ഫൈൻഡിങ്സ് കാണാം നമ്മൾ എടുക്കുന്നത് പൊതുവെ മറ്റ് അസുഖങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കൂടെ തന്നെ കഫം നമുക്ക് പരിശോധിക്കണം എന്തെങ്കിലും അണുബാധ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് സ്പൈറോമെട്രി ലങ് ഫങ്ഷൻ അസസ്മെന്റ് ലങ് ഫങ്ഷൻ അസസ്മെന്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സി ഒ പി ഡിക്ക് ഒരു പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അത് നമുക്കത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലങ്ങിന്റെ ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് അത് സി ഒ പി ഡിക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ആണെങ്കിൽ നമ്മൾ അതിന് സി ഒ പി ഡി എന്ന് പറഞ്ഞ് ക്യാറ്റഗറൈസ് ചെയ്യും ഇവയെല്ലാമാണ് ബേസിക് ആയിട്ട് നമുക്ക് സി ഒ പി ഡിയുടെ ഡയഗ്നോസിസിന് വേണ്ടത് ഡോക്ടറെ നമുക്ക് കോഴിക്കോട് നിന്ന് ആർ കെ നായർന്ന പ്രേക്ഷകനുണ്ട് സർ സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ സർ കേൾക്കുന്നുണ്ടോ ഹലോ ഡോക്ടർ ആ കോളിലും വ്യക്തതയില്ല നമുക്ക് തുടരാം ഡോക്ടർ ഇപ്പോൾ പരിശോധനകൾ പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സ പരിശോധനാ മാർഗമല്ലേ അത് എപ്പോഴും പി എഫ് ടി എല്ലാ പേഷ്യൻസിനും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ പേഷ്യൻസിന് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ചിലവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെയും അത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആവാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എഫേർട്സ് ഒരുപാട് സിവിയർ സി ഒ പി ഡി ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ അവർക്ക് അത്രയും എഫേർട്ട് എടുത്ത് അത് ചെയ്യാൻ പറ്റാതിരിക്കാനും ചാൻസസ് ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസും കൂടെ നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ടാണ് സി ഒ പി ഡി എന്നുള്ള ഡയഗ്നോസിസിലേക്ക് എത്തുന്നത് മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലങ് ഫങ്ഷൻ ടെസ്റ്റും സി ടി സ്കാനും നമുക്ക് ആ സമയത്ത് സി ഒ പി ഡി ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അഡീഷണൽ ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് ഡോക്ടർ ഇപ്പോൾ ഒരു പ്രധാന കാരണം പുകവലി ആയതുകൊണ്ട് തന്നെ ആ ദുശീലം നിർത്തിക്കഴിഞ്ഞാൽ ഈ അസുഖത്തിന്റെ പ്രോഗ്രഷൻ തടയാൻ കഴിയും നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഡാമേജസിനെ എല്ലാം നമ്മൾ പുകവലി നിർത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വന്ന ഡാമേജസ് ഡെഫിനറ്റ്ലി പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഏജിങ് ലങ്സിന് നമുക്ക് പ്രായമാകുമ്പോൾ ഏജിങ് വരുന്നു ഈ ഏജിങ് കൂടെ ഈ ലങ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പുകവലി കാരണങ്ങളുള്ള മാറ്റങ്ങളും ഏജിങ് രണ്ടും കൂടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലങ് ഫങ്ഷൻ ഒരുപാട് കുറഞ്ഞു പോകും അപ്പോൾ സിംറ്റംസ് കൂടുതൽ പ്രകടമാകും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് സി ഒ പി ഡി എന്തായാലും ഇനിയിപ്പോ ഞാനൊരു 10 വർഷം പോവലിച്ചു ഇനി ഞാൻ വലിച്ചില്ലെങ്കിൽ എനിക്ക് ഈ അസുഖം വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നിർത്തുന്നതോടു കൂടി നമുക്ക് വരുന്ന ലങ് ഡാമേജസ് നമുക്ക്
കുറയ്ക്കാൻ പറ്റും. പക്ഷെ വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് പ്രോഗ്രസ് ചെയ്ത് സി ഒ പി ഡിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈവൻ ഒരു സിഗരറ്റ് വലിക്കുന്നതിന് നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് ക്യാൻസർ വരാനും അതുപോലെ തന്നെ സി ഒ പി ഡിയൊക്കെ വരാനുള്ള ചാൻസസ് കൂട്ടാനുള്ള സാധ്യതയാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ പുകവലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണല്ലോ ഡോക്ടർ. അപ്പോൾ സി ഒ പി ഡിയുമായി സംബന്ധമായ ലക്ഷണങ്ങൾ തന്നെയാണോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അവർക്ക് അനുഭവപ്പെടുക? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇതുപോലെ തന്നെ നടക്കുമ്പോൾ കിതപ്പ്, അതിന്റെ കൂടെ തന്നെ നെഞ്ചുവേദന, കയ്യിലേക്കും കഴുത്തിലേക്കും റേഡിയേറ്റ് ചെയ്യുന്ന വേദന, അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുക, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അമിതമായി വേർക്കുക, നെഞ്ചുവേദന വരിക എന്ന ആൻജൈന എന്നുള്ള സിംറ്റംസും കൂടെ നമുക്ക് അതിന്റെ കൂടെ തന്നെ കാണാൻ പറ്റും. പുകവലിക്കുന്നവർക്ക് ഹൃദ്രോഗം മാത്രമല്ല, കയ്യിലും കാലിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വരികയും ബ്രെയിൻ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത് പുകവലിയുടെ കെമിക്കൽസ് കാരണം കൊണ്ട് നമ്മളുടെ നാടുകൾക്ക് വെസൽസിന് വരുന്ന ഡാമേജ് കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഹാർട്ട് മാത്രമല്ല, നമുക്ക് സ്ട്രോക്കും വരാം, അതുപോലെ തന്നെ ലിംസിലേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞ് കാലിലൊക്കെ സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷൻസ് കുറയും, അതുപോലെ തന്നെ കാലിലെ കളറും മാറ്റം വരും, നമുക്ക് ഒരുപാട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സ്മോക്കിങ്ങിന് ഒരുപാട് ഡാമേജസ് വരും. സ്മോക്കിംഗ് കാരണം കൊണ്ട് നമ്മളുടെ ബിഹേവിയറൽ ചേഞ്ചസ് വരെ ഒരുപാട് വരും. ഡോക്ടർ, ഇപ്പോൾ ഈ രണ്ട് വർഷമായി ഡോക്ടർ കോവിഡ് ഡ്യൂട്ടിയുള്ള ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കീർണതകളിലേക്കൊക്കെ പോയിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരാണ്, പുകവലിക്കാരാണ്, സി ഒ പി ഡി ഉള്ളവരൊക്കെയാണ്. ന്യൂമോണിയ പോലെയൊക്കെയുള്ള ഗുരുതരാവസ്ഥകളിലേക്കൊക്കെ പോവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ, ഈ ഒരു കോവിഡ് കാലത്ത് സി ഒ പി ഡിക്കാർക്ക് ഉള്ളൊരു കോംപ്ലിക്കേഷൻസ് എത്രത്തോളമാണ്? വളരെ സിവിയർ സി ഒ പി ഡി അല്ലെങ്കിൽ സി ഒ പി ഡി ഉള്ളവർക്ക് ന്യൂമോണിയ വന്ന് അത് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സിവിയർ എ ആർ ബി എസും സിവിയർ ന്യൂമോണിയ, കോവിഡ് റിലേറ്റഡ് ന്യൂമോണിയും അവരിൽ ഉള്ള നമ്പേഴ്സ് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ്. സി ഒ പി ഡി ഉള്ളവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ലങ്ങിൽ ഒരു ന്യൂമോണിയ വരാനും ഇയാഡിസ് വരാനുമുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മൾ ഒരു ട്രെൻഡായിട്ട് കണ്ടുവരുന്നത്. കാരണം ലങ്ങിന്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്, അതുപോലെ തന്നെ എയർവേ ക്ലിയറൻസ് കുറവാണ്. കുറെ സെക്കൻഡറി ഒരു ന്യൂമോണിയ, അതിന്റെ മുകളിൽ കോവിഡ് ന്യൂമോണിയയുടെ മുകളിൽ വേറെ ബാക്ടീരിയൽ ന്യൂമോണിയ വരാനുള്ള സാധ്യതകൾ ഇവരിൽ കൂടുതലാണ്. അതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. യൂഷ്വലി സിവിയർ ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നവർക്ക്, സി വി പി ഡി ഒക്കെ ഉള്ളവർക്ക് സിവിയർ ആയിട്ട് പ്രോഗ്രസ് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് പോകുന്നതാണ് കാണുന്നത്. ഡോക്ടർ, നമുക്ക് എറണാകുളത്ത് നിന്ന് മോഹൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഹലോ, സംസാരിച്ചോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് ഒരു മാസം മുന്നേ കോവിഡ് വന്നിട്ട് പോയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കിതപ്പ്, നടക്കുമ്പോഴൊക്കെ കിതപ്പ്, ഒരു ശ്വാസം കിട്ടില്ല. അപ്പൊ ഞാൻ മറ്റേ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് കോവിഡ് വന്ന് പോയതാണേ. അപ്പൊ അതിന് ശേഷം എനിക്ക് ഭയങ്കര നടക്കുമ്പോഴൊക്കെ ഭയങ്കര കിതപ്പാണേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് പഫ് എടുക്കുന്നുണ്ട്, ഡെയിലി രാവിലെ ആയിട്ട് ഞാൻ പഫ് എടുക്കുന്നുണ്ട്. ഇപ്പോഴും കോവിഡ് വരുന്നതിന് മുന്നേ ശ്വാസം മുട്ടലോ നടക്കുമ്പോ കിതപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഹലോ, കോവിഡ് വന്നതിന് ശേഷമാണ് ഇത് വന്നത്, കോവിഡിന് മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. എത്രത്തോളം സിവിയർ ആയിട്ടാണ് കോവിഡ് ഇൻഫെക്ഷൻ വന്നത്? കോവിഡ് ഇൻഫെക്ഷൻ വന്നപ്പോ വീട്ടിൽ തന്നെ ആയിരുന്നോ, അതോ ശ്വാസം മുട്ടലും മറ്റു ലക്ഷണങ്ങളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നോ? ഇല്ല, ഞാൻ അന്നേരം കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ രണ്ട് ഡോസ് വാക്സിനും എടുത്തായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ട്രാവൽ ചെയ്തപ്പോ അങ്ങോട്ട് കിട്ടിയതാണ് കോവിഡ് കിട്ടിയത്. കോവിഡ് വന്ന സമയത്ത് ചുമയോ കഫക്കെട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു, കഫക്കെട്ടൊന്നുമില്ല, ചുമയുണ്ടായിരുന്നു. ഓക്സിജന്റെ ലെവലിൽ എന്തെങ്കിലും കുറവ് വരികയോ? ഇല്ല, ഓക്സിജന്റെ ലെവൽ ഒക്കെ നല്ലതായിരുന്നു. എനിക്ക് 95 ഒക്കെ ഉണ്ട്, 98 ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം എക്സ്റേയോ അല്ലെങ്കിൽ ലങ്സിന്റെ ഒരു ചെക്കപ്പോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തു. കോവിഡിന് ശേഷം ഞാൻ പോയി ലേക്ക് ഷോറിൽ പോയി നോക്കിയായിരുന്നു. അപ്പൊ അവിടുന്ന് പൾമണോളജിസ്റ്റിനെ കണ്ടു, അവര് എക്സ്റേ എടുത്തു, പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, അപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ നിന്നാണ് എനിക്കൊരു ബുഡാമേറ്റ് പിന്നെ പിന്നീട് ബുഡാമേറ്റ് തന്നു.
ബുധനാഴ്ച ഞാനിപ്പം മിക്കവാറും ഒക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് ദോഷം വല്ലതും ഉണ്ടോ ക്ലാസ് മുമ്പോട്ട് വരുമ്പോഴേ? ഓക്കെ, നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. അതിൽ ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് എന്നുള്ള സ്റ്റേജ് എന്തായാലും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. സി ടിയും എല്ലാ കാര്യങ്ങളും നോർമൽ ആണ്. ബ്രോങ്കൈറ്റിസും ബ്രോങ്കിയലൈറ്റിസും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഹേലർ എടുക്കുന്നത്. ഇത് ക്രമേണ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഉപയോഗിക്കുന്ന ഇൻഹേലർ അതുപോലെ തന്നെ ഉപയോഗിക്കാം. അതിന്റെ കൂടെ തന്നെ റെസ്പിറേറ്ററി എക്സസൈസസും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പണ്ട് റീഹാബിലിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസസ്, ഡയഫ്രമാറ്റിക് ക്ലാവിക്കുലർ എന്ന് പറയുന്ന പല ടെക്നിക്സ് ഉണ്ട്. അതെല്ലാം ഒരു അടുത്തുള്ള ഒരു റീഹാബ് സെന്ററിൽ പോയി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്ത് പിന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡെയിലി ചെറിയ എമൗണ്ട് ഓഫ് എക്സസൈസ് ചെയ്യുക. അത് ക്രമേണ അതിന്റെ ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഇത് ഒരു 3 to 6 months ഉള്ളിൽ സബ്സൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞ് ലങ് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ലങ്സ് ഫംഗ്ഷൻ എല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സർ, വിളിച്ചതിന് നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് ജോയൽ കൂടിയുണ്ട്. ജോയൽ സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഡോക്ടർ, എനിക്ക് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇപ്പം ഈ ഫ്രീക്വന്റ് ആയിട്ട് ആസ്മ അല്ലെങ്കിൽ അലർജിക് അറ്റാക്സ് ഒക്കെ വരുന്ന ആളുകൾക്ക് ഈ ഭാവിയിൽ COPD പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ ഇപ്പം ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ വളരെ മോശമായ നഗരങ്ങളിലൊക്കെ താമസിക്കുകയും പഠിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ COPD ഒരു ഭീഷണി ആവുമോ? ആവുന്നുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ്മ. ആസ്മ നമുക്ക് കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞ് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിൽ COPD ആകുന്നു. ആസ്മ വിത്ത് ഫിക്സ്ഡ് എയർവേ എന്നുള്ള വേറെ എൻറ്റിറ്റി തന്നെ നമുക്കുണ്ട്. അത് ബിഹേവ് ചെയ്യുന്നത് COPD പോലെയാണ്. അപ്പൊ നമുക്ക് കുറെ കാലം കഴിഞ്ഞ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ COPD എന്നുള്ള രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് ആസ്മ ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസ് ചെയ്യും. അതുണ്ടാകുന്നത് ആസ്മയിൽ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വരും. ഈ ചുരുക്കത്തിന് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ എയർവേ റിമോഡലിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കം വന്നത് പൂർണ്ണമായിട്ട് നോർമൽ സ്ഥിതിയിലേക്ക് തിരിച്ചു പോവാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ അതിന്റെ ചുമരുകൾക്ക് കട്ടി കൂടും. ഈ കട്ടി ക്രമേണ കൂടിക്കൂടി വരികയാണെങ്കിൽ അവിടുത്തെ ശ്വാസനാളത്തിന്റെ ഡയമീറ്റർ പിന്നെയും കുറഞ്ഞു വരികയാണ്. നമുക്ക് കുറെ കഴിയുമ്പോൾ അത് മരുന്നുകളോട് ആക്ട് ചെയ്യാത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് ഫിക്സ്ഡ് എയർവേ എന്ന് പറയും. അപ്പോൾ അത് COPD പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ഡോസ് ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ലങ്സിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് മാത്രം, ലങ്സിലേക്ക് കാണും കൂടുതലും, മെജോറിറ്റി ഓഫ് ദി ഡ്രഗും ലങ്ങിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ലങ്ങിലേക്ക് മാത്രം ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എയർവേ റീമോഡലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുകയും നമുക്കതൊരു പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സസർബേഷൻസിന്റെ അളവ് കുറച്ച് വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ആസ്മയുള്ള രോഗിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് കൂടി അപ്പൊ പോയി മരുന്ന് എടുക്കുന്നത് ഒരു നല്ല ചികിത്സാ രീതിയല്ല. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫിക്സ്ഡ് എയർവേ ഡിസീസിലേക്ക് പോകും. ചിലവർക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആസ്മ ഉണ്ടാകും, അവർക്കും ഇതുപോലെ തന്നെ പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ഇന്ന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ബയോളജിക്കൽസ് ഉണ്ട്, ഇമ്യൂണോതെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് എയർ പൊല്യൂഷൻ ഡെഫിനറ്റ്ലി COPDക്ക് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. എയർ പൊല്യൂഷനും അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്ങും ന്യൂട്രീഷൻ ഒക്കെ ഇല്ലാത്ത അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ കണ്ണത്തെ കണ്ടീഷൻസ് ജീവിക്കുന്നവർക്ക് COPD വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. അതുപോലത്തെ ഓക്യുപേഷനിൽ ജോലി ചെയ്യുന്നവർ അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സമയം മാത്രം അവിടെ വർക്ക് ചെയ്യുക. പാസീവ് സ്മോക്കിംഗ് തടയുക, അതുപോലെ തന്നെ സ്മോക്കിങ്ങും തടയുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആസ്മയുള്ളവർ അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. കൺട്രോൾ കിട്ടാത്തൊരു ആസ്മയാണെങ്കിൽ അതിനനുസരിച്ച് മരുന്നുകൾ എടുക്കുക. ഇൻഹേലറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ എല്ലാവർക്കും അത് എടുക്കുമ്പോൾ അത് പിന്നെ നിർത്താൻ പറ്റുകയില്ല എന്നുള്ള ഒരു ഇതാണ് പറയുകയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. നമുക്ക് ലങ്സിലേക്ക് മാത്രമാണ് നമ്മൾ മരുന്നിടുന്നത്. അതിന്റെ സൈഡ് എഫക്ട് പ്രൊഫൈൽ കുറവാണ്. അതുകൊണ്ട് ഇൻഹേലർ ഒരു മോശമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയല്ല. അതുകൊണ്ട് ആസ്മയുള്ളവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്ന് അതുപോലെ തന്നെ എടുക്കുന്നതാണ് നല്ലത്.
തുടരുന്നു. ശ്വാസനാളികൾ ക്രമേണ അടഞ്ഞു പോവുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന സിഒപിഡി എന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരം എസ്യുടി ആശുപത്രിയിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ അശ്വതിയാണ്. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ ശ്വാസനാളികൾ അടഞ്ഞു പോവുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തന്നെ കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന ഈ അവസ്ഥ, ഈ അസുഖത്തിന്റെ പ്രോഗ്രഷൻ തടയാൻ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യുക? ആദ്യം തന്നെ സിംറ്റംസ് ഉള്ളപ്പോൾ, എസ്പെഷ്യലി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ, പുകവലിക്കുന്നവരായാലും ഓക്യുപേഷൻ എക്സ്പോഷേഴ്സ് ഉള്ളവരാണെങ്കിലും, കുറെ കാലമായിട്ട് ആസ്മ ഉള്ളവരാണെങ്കിലും, അതുപോലെ തന്നെ പാസീവ് സ്മോക്കിംഗ്, ഹോമില് വീട്ടില് പുകയൊക്കെ എക്സ്പോഷേഴ്സ് ഉള്ളവരൊക്കെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലങ്സിന്റെ ഫങ്ഷൻ തന്നെ ആദ്യം നോക്കുക. COPD ഉണ്ടോ എന്നുള്ളത് ഒരു സ്ക്രീനിങ് പോലെ ചെയ്യുന്നത് നല്ലതാണ്. ലക്ഷണങ്ങൾ ഏതെങ്കിലും നടക്കുമ്പോ കിടപ്പോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത ചുമ, ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക, ചുമച്ച് കഫം തുപ്പുക, ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവര് ലങ് സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏർലി COPD ആണെങ്കിൽ നമുക്ക് പ്രോഗ്രഷൻ ഒരുപാട് തടയാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി തന്നെ ആദ്യം ചെറിയ തോതിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട്, എക്സസൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. റീഹാബിലിറ്റേഷൻ, അതിന്റെ കൂടെ തന്നെ മറ്റു മരുന്നുകളും തുടങ്ങാം. വളരെ സിവിയർ COPD ആയവർക്ക് നമുക്ക് ലിമിറ്റേഷൻസ് വരും. ഓൾറെഡി അവർക്ക് ലങ്ങിൽ ഒരുപാട് ഡാമേജസ് വന്നു, ആ ഡാമേജസ് ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് റിക്കവർ നോർമൽ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡാമേജസ് അല്ല. പൂർണ്ണമായിട്ടും അത് ഹീൽ ചെയ്യില്ല. ഓൾറെഡി കുറെ ഏരിയാസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് വെച്ച് കുറെയൊക്കെ ഹീൽ ചെയ്യും, പക്ഷെ മെജോറിറ്റി ഏരിയാസും ഹീലിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് അവർക്ക് ലിമിറ്റേഷൻസ്, വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർക്ക് ലിമിറ്റേഷൻസ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ ശ്വാസം മുട്ടൽ, എസ്പെഷ്യലി എണീറ്റ് നടക്കുന്ന സമയത്തുള്ള ശ്വാസം മുട്ടലൊന്നും കുറയാനുള്ള സാധ്യതകളില്ല. അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ കുറവുള്ളവർക്ക് വീട്ടിൽ ഓക്സിജൻ വെക്കേണ്ട, സപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരാം. അവർക്കും എല്ലാവർക്കും പലരും റീഹാബിലിറ്റേഷനും മറ്റു മരുന്നുകളുമാണ് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ നമ്മൾ എക്സസർബേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റിന്റെ മെയിൻ പോയിന്റ്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ കൂടുക, അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും കൂടുക, പനി വരിക, ഒരു ഇൻഫെക്ഷൻ വരിക, ഇവയെല്ലാം നമ്മളുടെ ലങ് ഫങ്ഷനെ പിന്നെയും കുറയ്ക്കും. അത് പ്രിവെന്റ് ചെയ്യലാണ് ഒരു ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഗോൾസ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ COPD ഉള്ളവർക്കും നമ്മൾ ഫ്ലൂ ആൻഡ് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഇന്നത്തെ സമയത്ത് കോവിഡ് വാക്സിനും കൂടെ എടുക്കാത്തവരാണെങ്കിൽ കോവിഡ് വാക്സിനേഷൻ കൂടെ എടുക്കണം. അടുത്തത്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഈ എടുക്കുന്ന മരുന്നുകൾ എടുക്കുമ്പോഴും ശ്വാസം മുട്ട് കുറയുന്നില്ല. ആദ്യം കുറഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് ഇപ്പൊ ഒരു കാലാവസ്ഥ മാറ്റം വന്നു, എനിക്ക് ശ്വാസം മുട്ട് പൂർണ്ണമായിട്ടും നോർമലായിട്ടും എനിക്ക് ബ്രീത്ത് ചെയ്യാൻ ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കഫവും ചുമയൊക്കെ കൂടി, കഫം വരുന്നു, കഫത്തിന്റെ അളവ് കൂടുന്നു, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സോ അതുപോലെ തന്നെ കഫത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നോ കഴിക്കുന്നത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഓരോ വ്യക്തിയും യുണീക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അത് രോഗിയുടെ അസുഖത്തിന്റെ ഘടന എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് കൊടുക്കുന്നത് മെഡിസിൻസും അതുപോലെ തന്നെ പണ്ട് റീഹാബിലിറ്റേഷനും നേരത്തെ തന്നെ തുടങ്ങുന്നതാണ് നമുക്ക് ഡിസീസ് പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ, നമുക്ക് ചേർത്തലയിൽ നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. സുരേഷ്, കേൾക്കുന്നുണ്ടോ? ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എനിക്ക് ഈ വായു, ഡോക്ടർ വായു കെട്ടുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട്. ആ വായു, ഈ നടക്കാൻ ഇറങ്ങുമ്പോഴും, ഞാൻ വെളുപ്പിന് വ്യായാമത്തിന് ഇറങ്ങണതാണ്, ആ സമയത്ത് എനിക്ക് വായു നെഞ്ചിലിങ്ങനെ കെട്ടിട്ട് ഭയങ്കര വേദന ആയിരിക്കും. അപ്പൊ നമ്മൾ കൃത്രിമമായിട്ട് വായു നമ്മൾ ഉള്ളിലോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് വിടുമ്പോഴത് കുറെ നേരം ഇങ്ങനെ കഴിഞ്ഞാലേ അത് ഈ വായു കെട്ടിയ പുറത്തോട്ട് വരുള്ളൂ. ശ്വാസമുട്ടലൊന്നുമില്ല, ഇങ്ങനെ പെട്ടെന്ന് നടന്ന് പോണ വഴിക്ക് തന്നെ ഇല്ല. അല്ല, ശ്വാസമുട്ടലായിട്ടല്ല, ഇങ്ങനെ നടന്നു പോണ വഴിക്ക് തന്നെ വായു കെട്ടിയിട്ട് നമ്മള് അതേപോലെ തന്നെ തിരിച്ച് വായു പിടിച്ച് വലിച്ച് ശക്തിയായിട്ട് താഴോട്ട് ഇരുത്തി കഴിഞ്ഞ് പുറത്തോട്ട് വിടുമ്പോ അത് കുറെ കഴിയുമ്പോ അത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോരും. അപ്പോഴത്തിരി ആശ്വാസം കിട്ടും, പക്ഷെ ഭയങ്കര വേദന ഇരിക്കുന്നു എഞ്ചിന്.
ഒരു നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്യാസ്ട്രൈറ്റിസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതിന് കറക്റ്റ് ആയിട്ട് ആദ്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് മീൻ ചെയ്യുന്നത്. ഒന്ന്, കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക, അധികം സമയം തെറ്റിയുള്ള ആഹാരമൊക്കെ ഒഴിവാക്കി കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കുക, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക, സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഭയങ്കര അധികം എരിവും കൂടിയൊക്കെ ഉള്ള ആഹാരങ്ങൾ അതിൻ്റെ അളവൊക്കെ വളരെയധികം കുറയ്ക്കുക, നല്ല വ്യായാമം ചെയ്യുന്ന ആളാണ് അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ചുമയോ കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടെ വരികയാണെങ്കിൽ ലങ് ഫങ്ഷൻ അസസ്മെന്റ് ലങ്ങിന്റെ സ്ക്രീനിങ്ങും കൂടെ ചെയ്യുക. പുകവലിക്കുന്ന ആളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇൻഹേലറുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുക. സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ആസ്മയായാലും സി ഒ പി ഡി ആയാലും മരുന്നുകൾ ഇൻഹേലറുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആളുകൾക്കൊരു മടിയാണ്, മരുന്ന് പോരെ എന്ന് ചോദിക്കും. ഡോക്ടറെ, ഈ ഇൻഹേലറുകളും മരുന്നുകളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എത്രത്തോളം വ്യത്യാസങ്ങളൊന്ന് പറയാമോ? ഇതിൽ ഡിഫറൻസ് വരുന്ന എന്താ വെച്ചാൽ ഡോസ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇൻഹേലേഴ്സ് ആകുമ്പോൾ അതിന്റെ ഡോസ് വളരെ കുറവാണ്, മൈക്രോഗ്രാംസിലാണ് ഡോസ് വരുന്നത്. കാരണം ലങ്സിലേക്ക് മാത്രം എത്തിയാൽ മതി, മറ്റത് നമ്മൾ വായിൽ കൂടെ കഴിക്കുമ്പോൾ ഡോസ് കുറച്ചും കൂടെ ഹയർ ഡോസ് വേണം. പിന്നെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. ഗുളികകളാണെങ്കിൽ അത് വയറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് അത് ബോഡിയിൽ എത്തി അത്രയും സമയം അത് ആക്ഷന് വേണ്ടി. അടുത്തത് സൈഡ് എഫക്ട് പ്രൊഫൈൽ. നമ്മളൊരു മരുന്ന് കുറെ കാലം കഴിക്കേണ്ട മരുന്ന്, ഇപ്പൊ ആസ്മ എന്നുള്ളൊരു അസുഖം ഒന്നോ രണ്ടോ ദിവസം മാത്രം മരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല. അപ്പൊ നമുക്ക് കുറച്ച് കാലത്തേക്ക് മരുന്ന് വേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ നിത്യവും മരുന്ന് കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സിന്റെ പ്രൊഫൈലും കൂടുതലായിരിക്കും, നമുക്ക് കൂടുതൽ സൈഡ് എഫക്റ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഇൻഹേലർ ലോക്കൽ ആക്ഷൻ ആയതുകൊണ്ട് അതിന് സൈഡ് എഫക്ട്സ് ഓബിയസ്ലി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ആസ്മയുടെ ഒരു മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് ചെറിയ ഡോസ് സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡ്സ് നമ്മൾ കുറെ കാലം കഴിക്കുമ്പോൾ നമ്മുടെ ബോൺസിനും അതുപോലെ തന്നെ ബോൺസിനൊക്കെ ബലം കുറഞ്ഞു പോകാനും ഡയബറ്റീസ് വരാനുള്ള സാധ്യത, അതുപോലെ അമിതവണ്ണം, അതുപോലത്തെ പല സൈഡ് എഫക്റ്റുകളും നമുക്ക് വരും. എന്നാൽ ഇത് ലോക്കലി ആക്ട് ആവുന്നതുകൊണ്ട് ഇതിന്റെ സൈഡ് എഫക്ട് ഒരുപാട് കുറവാണ്, ഇങ്ങനത്തെ മേജർ സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് കാണാറുണ്ട്. അടുത്തത് ഇതിന്റെ ഈസ് ഓഫ് ക്യാരിങ് ആണ്. നമുക്ക് പോക്കറ്റിൽ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ്. ഇതിന്റെ ഒരു ഡിവൈസിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നും അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. വളരെയധികം നന്ദി. നമ്മൾ സമയം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൽ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 കാണാം. നമസ്കാരം.